സമയം അർദ്ധരാത്രി. പുറത്ത് കൂറ്റാക്കൂറ്റിരുട്ട്. ആകാശത്തു നിന്നും മിന്നൽപ്പിണറുകൾ ഭൂമിയിലേക്ക് ആഞ്ഞിറങ്ങുന്നു. ഒപ്പം ഭൂമി പിളരുമാർ ഉച്ചത്തിൽ ഇടിനാദവും. പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു. ശ്രീഹരി. കുറച്ചുനേരം അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരുന്നില്ല. പിന്നെ മെല്ലെ എഴുന്നേറ്റ് ഉമ്മറവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പെട്ടെന്നുണ്ടായ മിന്നൽ വെളിച്ചത്തിൽ അവൻ കണ്ടു പടിപ്പുരവാതിലിൽ ഒരു രൂപം. ഒന്നുകൂടി നോക്കി. അതെ, ഒരു ആൾ രൂപം. അവൻ തിരിച്ച് മുറിയിൽ കയറി ടോർച്ച് ലൈറ്റുമായി വീണ്ടും വന്നു. പടിപ്പുരവാതിലിലേക്ക് അവൻ ടോർച്ച് തെളിച്ചു. ഞെട്ടിപ്പോയി. അവനോടെ കണ്ട രൂപം അത്ര ഭയാനകമായിരുന്നു. പെന്തുരുകിയ ശരീരം, തീക്കട്ട പോലെ തിളയ്ക്കുന്ന ഉണ്ടക്കണ്ണുകൾ, നീണ്ട അഗ്രമളഞ്ഞ മൂക്ക്, നീണ്ട ചെവികൾ, രക്തം ഇറ്റുവീഴുന്ന കൂർത്ത പല്ലുകൾ. ആ സ്വത്വം അവൻ്റെ നേരെ നോക്കി പെട്ടെന്ന് പുക പോലെ മാഞ്ഞുപോയി. പേടിച്ചു വിറച്ച അവൻ അകത്ത് കയറി ഉമ്മറവാതിൽ അടയ്ക്കുവാൻ തുനിയവേ അടുത്ത മിന്നലിൽ അവൻ കണ്ടു പടിപ്പുരവാതിലിന് നേരെ ഓടിവരുന്ന ഒരു സ്ത്രീരൂപം. ഒന്നുകൂടി നോക്കി. അതെ, ഒരു സ്ത്രീരൂപം തന്നെ. അവൻ പടിപ്പുരവാതിലിന് നേരെ ലൈറ്റ് തെളിച്ചു. ഓടിവരുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി. ശ്രീനന്ദ, തൻ്റെ കളിക്കൂട്ടുകാരി. അവൾ ഈ നേരത്ത് എന്തിനു വരുന്നു? പിന്നെ ഒട്ടും ചിന്തിച്ചില്ല. ഇറങ്ങിയോടി പടിപ്പുരവാതിലിന് നേരെ. പടിപ്പുരവാതിലിൽ നിന്നും പുറത്തേക്ക് കാൽ വയ്ക്കുവാൻ ഒരുങ്ങവേ പെട്ടെന്ന് ഒരു മിന്നൽപ്പിണർ വാതിലിന് മുന്നിൽ ആഞ്ഞു പതിച്ചു. ഒരു തീകോളം ഉയരുകയും ചെയ്തു. ആ തീകോളത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു ശ്രീനന്ദയ്ക്ക് പകരം അവിടെ ആദ്യം കണ്ട ഭീകരരൂപം. അതിൻ്റെ വായിൽ നിന്നും ചോരയും ഉമിനീരും കലർന്ന കൊഴുത്ത ദ്രാവകം ഒലിച്ചിറങ്ങി. ആ രൂപം തൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നു. അവൻ ഞെട്ടി പുറകിലേക്ക് മാറി. ഉടനെ ആ രൂപം മാഞ്ഞു. പിന്നെ നിന്നില്ല. വേഗം അകത്ത് കടന്ന് മുറിയുടെ വാതിലടച്ചു. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ഒച്ച കേട്ടു. ഒപ്പം ശ്രീനന്ദയുടെ ശ്രീയേട്ട എന്നുള്ള വിളിയും. അപ്പോഴാണ് അവന് മനസ്സിലായത് താൻ കണ്ടത് ഒരു ദുസ്വപ്നമായിരുന്നുവെന്ന്. പെട്ടെന്ന് അവനെഴുന്നേറ്റ് വാതിൽ തുറന്നു. മുന്നിൽ ശ്രീനന്ദ. എന്താ നന്ദ ഈ നേരത്ത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ കിതപ്പോടെ പറഞ്ഞു, അച്ഛന് എന്തോ പറ്റി. പറഞ്ഞു തീർന്നതും അവൾ പുറത്തേക്ക് നടന്നു. നിൽക്ക്, ഞാനിതാ വരുന്നു. പെട്ടെന്ന് അവൻ മുറിയിലേക്ക് പോയി ഷർട്ടുമിട്ട് ടോർച്ച് ലൈറ്റുമായി പുറത്തേക്ക് വന്നു. അവൾക്കൊപ്പം നടന്നു. പടിപ്പുരവാതിലിൽ എത്തിയതും അവൻ ഒന്നറച്ചു. താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോഴേക്കും അവൾ പടിപ്പുരവാതിൽ കടന്നിരുന്നു. അവൻ ഒരു കാൽ പടിപ്പുരവാതിലിന് വെളിയിൽ വെച്ച്. ഒന്നും സംഭവിച്ചില്ല. കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അവൻ മെല്ലെ തിരിഞ്ഞു നോക്കി. പടിപ്പുരവാതിലിൻ്റെ വലത്തെ ചുവരിൽ സ്വർണ്ണ നിറത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ശ്രീമംഗലം തറവാട്. ഒരു കാലത്ത് ആ നാട് ഭരിച്ചിരുന്ന ജന്മികളുടെ തറവാട്. അന്നു മുതലേ ആ തറവാട്ടിലെ ആശ്രിതരായിരുന്നു ശ്രീനന്ദയുടെ കുടുംബം. ഇപ്പോൾ ശ്രീമംഗലം തറവാട്ടിൽ ശ്രീഹരി മാത്രം. ശ്രീഹരിയുടെ അച്ഛൻ ജഗന്നാഥക്കുറുപ്പ് ഒരു ദൂർത്തനായിരുന്നു. മദ്യപാനത്തിനും ചൂതാട്ടത്തിനും വേണ്ടി ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റു നശിപ്പിച്ചു. ഇപ്പോൾ ബാക്കിയുള്ളത് ആ തറവാടും 50 സെൻറ്റ് സ്ഥലവും മാത്രം. അച്ഛൻ്റെ മരണശേഷം അമ്മയ്ക്ക് തുണയായിരുന്നത് ശ്രീനന്ദയുടെ അച്ഛൻ വാസുവേട്ടനും അമ്മ സരസ്വതിയമ്മയുമായിരുന്നു. അന്നു മുതലേ ശ്രീഹരിയും ശ്രീനന്ദയും കളിക്കൂട്ടുകാരായിരുന്നു. അമ്മയുടെ മരണശേഷം പഠിത്തം നിർത്തി പറമ്പിൽ കൃഷി ചെയ്യുന്നു. ശ്രീയേട്ട ഒന്ന് വേഗം വാ. ശ്രീനന്ദയുടെ വിളികേട്ട് അവൻ ഓർമ്മയിൽ നിന്നും ഉണർന്നു. അവൾക്കൊപ്പം നടന്നു. ശ്രീമംഗലത്തു നിന്നും കുറച്ചകലെയാണ് ശ്രീനന്ദയുടെ വീട്. എങ്കിലും എന്തിനുമേതിനും ശ്രീമംഗലംകാരുടെ സഹായമേ അവർ സ്വീകരിക്കും. ആദ്യത്തെ വളവ് കഴിഞ്ഞതും ഇരുട്ടിന് കട്ടുകൂടിയതുപോലെ തോന്നിച്ചു. അവിടെ മുതൽ കുറച്ചു ദൂരം വരെ വിജനമാണ്. അവിടെ ഒരു കാവുണ്ട്. പണ്ട് ആ കാവിൽ മനുഷ്യരെ കുരുതി കൊടുക്കുമായിരുന്നുവെന്ന് അവൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ കാവിന് സമീപമെത്തി. അവൻ കാവിലേക്ക് നോക്കി. കാവിനുള്ളിൽ ഒരു വിളക്ക് തെളിയും. ആരോ കത്തിച്ചതാവാം. പക്ഷേ വർഷങ്ങളായിട്ട് ആരും കാവിനുള്ളിൽ കയറുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴാണായിരിക്കും വിളക്ക് തെളിയിച്ചത്. അവൻ ചിന്തിച്ചുകൊണ്ട് ശ്രീനന്ദയെ നോക്കിയപ്പോൾ അവൾ കുറേ മുന്നിലെത്തിയിരുന്നു. അവൻ അവൾക്കൊപ്പമെത്താൻ വേഗത്തിൽ നടന്നു. പെട്ടെന്ന് പിന്നിൽ ഒരു ശബ്ദം കേട്ടു, ഒപ്പം മാംസം കരിഞ്ഞ മണവും. അവൻ മെല്ലെ തിരിഞ്ഞു നോക്കി. അതാ മുന്നിൽ താൻ സ്വപ്നത്തിൽ കണ്ട അതേ ഭീകരരൂപം. ശരീരത്തിൽ നിന്നും മാംസകഷ്ണങ്ങൾ അടർന്നു വീഴുന്നു. അതിൻ്റെ കൂർത്ത നഖങ്ങൾ തൻ്റെ കഴുത്തിന് നേരെ നീണ്ടുവരുന്നു. പെട്ടെന്ന് അവൻ്റെ തോളിൽ പിടിച്ച് ആരോ പിന്നിലേക്ക് വലിച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ ശ്രീനന്ദ. എന്താ ശ്രീയേട്ടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അവർ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി. ഇപ്പോൾ അകലെ ശ്രീനന്ദയുടെ വീട് കാണാം. അവർ വേഗത്തിൽ നടന്നു. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോൾ ശ്രീനന്ദയുടെ അമ്മയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ വെളിച്ചം തെളിഞ്ഞു. അവർ വീടിന് മുന്നിലെത്തിയപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. വാസുവേട്ടൻ്റെ കഴുത്തിൽ ആഴത്തിൽ കടിച്ചു മുറിച്ച പാട്, വയർ മാന്തി കുടൽമാലകൾ വലിച്ച് പുറത്തേക്കിട്ടിരിക്കുന്നു. അപ്പോഴേക്കും നാട്ടുകാരും എത്തിത്തുടങ്ങി. പിറ്റേന്ന് രാവിലെ ശവസംസ്കാരം കഴിഞ്ഞു. എങ്കിലും അവൻ അവിടെ നിന്നു. നാട്ടുകാരിൽ ചിലർ മാറി നിന്ന് സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. പുലി പിടിച്ചതാവുമോ? ഒരാൾ ചോദിച്ചു. പുലി പിടിക്കാൻ ഈ നാട്ടിലെവിടെ പുലി? മറ്റൊരാൾ ചോദിച്ചു. ശരിയാ, ഇത് അക്കരക്കുറുപ്പന്മാരുടെ മൂർത്തിയുടെ പണിയാണ്, മറ്റൊരാൾ പറഞ്ഞു. അവർക്കെന്തിനാ വാസുവിനോട് ദേഷ്യം? ഒന്നാമൻ ചോദിച്ചു. അതറിയില്ല, വാസുവല്ലേ ശ്രീമംഗലത്തെ കാര്യസ്ഥൻ. അതുകൊണ്ട്? എടോ, അക്കരക്കുറുപ്പന്മാരുടെ ആഭിചാരക്രിയ കൊണ്ടല്ലേ ശ്രീമംഗലം തറവാട് ഇന്നത്തെ നിലയിൽ ക്ഷയിച്ചു പോയത്. ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് സ്ത്രീകൾ പരസ്പരം പറയുന്നത്. പക്ഷേ അതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ തോന്നുന്നു എല്ലാം ശരിയായിരിക്കുമെന്ന്. രാത്രി 10 മണിയോടെ അവൻ ശ്രീനന്ദയോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങി. ഓരോന്നോർത്തുകൊണ്ട് അവൻ നടന്നു. കാവിനടുത്തെത്തിയപ്പോൾ അവൻ നിന്നു. ചുറ്റും കൂരിരുട്ട് മാത്രം. അകലെ എവിടെയോ പട്ടികൾ ഊരിയിടുന്ന ശബ്ദം. അവൻ കയ്യിലിരുന്ന ടോർച്ച് തെളിക്കാൻ നോക്കി. ലൈറ്റ് തെളിയുന്നില്ല. ഇതെന്തും വരുമായും, ഇതുവരെ തെളിഞ്ഞ ലൈറ്റ് തെളിയുന്നില്ലേ? അവൻ സ്വയം ചോദിച്ചു. വീണ്ടും ശ്രമിച്ചു, തെളിയുന്നില്ല. പിന്നെ മെല്ലെ ഇരുട്ടിലൂടെ അവൻ നടന്നു. പിന്നിൽ ഒരു പാദശബ്ദം കേട്ട പോലെ. അവൻ തിരിഞ്ഞു നോക്കി. ഇല്ല, ആരുമില്ല. വീണ്ടും മുന്നോട്ട്. വീണ്ടും ശബ്ദം. തിരിഞ്ഞു നോക്കി, ആരുമില്ല. പക്ഷേ ഒരു വല്ലാത്ത ഗന്ധം അവിടമാകെ പരന്നു. പച്ചമാംസം ഉരുകുന്ന ഗന്ധം. മരം പുരട്ടുന്ന പോലെ അവൻ മൂക്കുപൊത്തി വേഗത്തിൽ നടന്നു. ഇപ്പോൾ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി. പേടിയോടെ അവൻ ഓടാൻ തുടങ്ങി. എന്തിലോ തൊട്ടി അവൻ കമിഴ്ന്നു വീണു. പെടുന്നെഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നിൽ ഒരാഴ്ച. തിരിഞ്ഞു നോക്കി. അതാ ആ ഭീകരസത്വം മുന്നിൽ. മുഖത്തു നിന്നും നെഞ്ചിൽ നിന്നും കൈകളിൽ നിന്നും വെന്തുരുകിയ മാംസങ്ങൾ അടർന്നു വീഴും. വായിൽ നിന്നും ചോരയും ഊന്നീരും ചേർന്ന് ഒഴുകിയിറങ്ങി. നിലവിളിയോടെ അവൻ പിന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ആ ഭീകരരൂപം അലർച്ചയോടെ അവൻ്റെ നേർക്ക് ചാടി വീണു. പെട്ടെന്ന് പുറത്തെ ക്ലോക്കിൽ പണിയടിച്ചു. ഞെട്ടിപ്പിടിഞ്ഞ ജയദേവൻ മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോണിൽ നോക്കി. സമയം 12 മണി. പുറത്ത് നല്ല മഴ. പെട്ടെന്ന് കാതടപ്പിക്കുന്ന ഒരു ഇടിനാദം കേട്ടു. മനുഷ്യനെ പേടിപ്പിക്കാനായി ഓരോന്ന് എഴുതി വച്ചിരിക്കുന്നു. കഥയ്ക്ക് സപ്പോർട്ടായി പ്രകൃതിയും. സ്വയം പറഞ്ഞുകൊണ്ട് ജയദേവൻ ആ പുസ്തകം മടക്കി വെച്ചു. അതിൻ്റെ പുറംചട്ടയിൽ മുകളിലെ രക്തവർണ്ണത്തിൽ എഴുതിയിരിക്കുന്നു, വീണ്ടും ആ രാത്രി. അതിന് താഴെ കഥയിൽ വിവരിച്ചിരിക്കുന്ന ആ ഭീകരജീവി, ആ ഭീകരസത്വം തന്നെ തുറച്ചു നോക്കുന്നത് പോലെ ജയദേവന് തോന്നി. പെട്ടെന്ന് ഒരു മിന്നലടിച്ചു. ഒപ്പം കരണ്ടും പോയി. ജയദേവന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. പക്ഷേ ഉറക്കം മാത്രം വന്നില്ല. മനസ്സിൽ നിറയെ വീണ്ടും ആ രാത്രി എന്ന കഥയായിരുന്നു. ശ്രീഹരിക്ക് പിന്നെ എന്ത് സംഭവിച്ചു? അക്കരക്കുറുപ്പന്മാരുമായി ശ്രീമംഗലം തറവാടിൽ എന്തായിരുന്നു ശത്രുത? അതെല്ലാം അറിയാൻ ഒടുക്കത്തെ ആകാംക്ഷ. പക്ഷേ കറണ്ടില്ലാത്തത് കാരണം ബാക്കി തുടർന്ന് വായിക്കാൻ കഴിയുന്നില്ല. പുറത്ത് മഴ ചന്നമ്പിന്നം പെയ്തുകൊണ്ടേയിരുന്നു. ജയദേവൻ കഥയും കഥാസന്ദർഭവും വീണ്ടും ആലോചിച്ചു. തൻ്റെ ജീവിതവുമായി എവിടെയോ എന്തൊക്കെയോ ബന്ധമുള്ളതുപോലെ തോന്നി. പക്ഷേ എന്താണെന്ന് മാത്രം ഓർമ്മ വരുന്നില്ല. ഒറ്റയ്ക്കായിട്ട് പോലും ആ വലിയ തറവാട്ടിൽ താമസിക്കുവാൻ പേടി തോന്നിയിട്ടില്ല. ഈ തറവാട് വാങ്ങിച്ചിട്ട് 3 വർഷത്തോളമായി. ചുറ്റുവട്ടത്തൊന്നും ഒറ്റ വീട് പോലുമില്ല. അതുതന്നെയാണ് ഈ തറവാട് വാങ്ങാൻ കാരണവും. ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി കഴിയുക. വീടും പറമ്പും 50 സെൻറ്റ് സ്ഥലവും പ്രതീക്ഷിച്ചതിലും തുച്ഛമായ വിലയ്ക്ക് കിട്ടിയതുകൊണ്ട് മറ്റൊന്നും ചിന്തിച്ചില്ല. തറവാടിന് നല്ല പഴക്കമുണ്ട്. എങ്കിലും കെട്ടിടത്തിനോ മേൽക്കൂരയ്ക്കോ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ജയദേവൻ കട്ടിലിൽ മലർന്നു കിടന്നു തൻ്റെ ഭൂതകാലം ഓർത്തു. ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ ജീവിച്ച കാലം. പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. കടത്തുവഞ്ചിയിൽ യാത്ര ചെയ്യവേ വഞ്ചി മുങ്ങി ഒരുപാട് പേർ മരിച്ചു. കൂട്ടത്തിൽ തൻ്റെ ഭാര്യയും മക്കളും. താനെന്ന് മദ്രാസിലായിരുന്നു. ഒരു ടയർ കമ്പനിയിൽ ജോലി നോക്കുന്ന സമയം. ഭാര്യയുടെയും മക്കളുടെയും മരണശേഷം ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും താനതിന് തയ്യാറായില്ല. ഏകാന്ത ജീവിതം നയിക്കുന്നതിനിടയിലാണ് എഴുത്തുകെന്ന മാന്ത്രിക ലോകത്തേക്ക് കടന്നു വരുന്നത്. ഒരുപാട് എഴുതി, കുറച്ച് അംഗീകാരങ്ങളും കിട്ടി. കിട്ടുന്ന പണത്തിൽ നിന്നും തുച്ഛമായ തുക എടുത്തിട്ട് ബാക്കി നിർത്തരായവരെ സഹായിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ജയദേവന് ഒരു കാര്യം ഓർമ്മ വന്നത്. താനിവിടെ വരുമ്പോൾ ഈ പുസ്തകം പഴയ തടിയലമാരയുടെ മുകളിൽ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. മുറി വൃത്തിയാക്കുന്നതിനിടയിലാണ് കിട്ടിയത്. അന്ന് തൻ്റെ പുസ്തകശേഖരത്തിൽ കൂടി വയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു പുസ്തകം നോക്കുന്നതിനിടയിലാണ് വീണ്ടും ആ രാത്രി എന്ന പുസ്തകം കണ്ണിലുടക്കിയത്. വായിച്ചു തുടങ്ങിയെങ്കിലും അതാരാണ് എഴുതിയതെന്ന് നോക്കിയില്ല. പുസ്തകത്തെക്കുറിച്ച് ഓർമ്മ വന്നതും ജയദേവനിൽ വീണ്ടും ആകാംക്ഷ നിറഞ്ഞു. പുറത്ത് മഴ കനത്തു തുടങ്ങി. ജയദേവൻ എഴുന്നേറ്റ് ഒരു സിഗരറ്റുമായി ജനലരികിൽ ചെന്ന് ജനൽപ്പാളി തുറന്നിട്ടു. സിഗരറ്റിന് തീ കൊളുത്തി. പുക ആസ്വദിച്ചു വലിച്ച് പുറത്തേക്ക് ഊതി വിട്ടു. പെട്ടെന്ന് ശക്തമായ കാറ്റും ഇടിമിന്നലും തുടങ്ങി. ശക്തമായ കാറ്റിൽ മഴത്തുള്ളികൾ തൂളികളായി അകത്തേക്ക് കടന്നു വന്നു. ശക്തമായ ഒരു മിന്നലിൽ ജയദേവൻ ഗേറ്റിലൊരു രൂപം കണ്ടു. അവൻ അങ്ങോട്ടേക്ക് നോക്കി നിന്നു. അടുത്ത മിന്നലിന് വേണ്ടി. അടുത്ത മിന്നലിൽ കണ്ടു ഒരു കറുത്ത രൂപം തൻ്റെ വീടിന് വാതിൽ ലക്ഷ്യമാക്കി വരുന്നു. ജയദേവൻ പെട്ടെന്ന് ജനൽ വലിച്ചടയ്ക്കാൻ ശ്രമിച്ചു. ശക്തമായ കാറ്റ് അവനെ വെല്ലുവിളിച്ചു. ഒടുവിലൊരുവിധം ജനൽപ്പാളികൾ അടച്ചു. പെട്ടെന്ന് ഉമ്മറവാതിൽ ശക്തമായി പിടിക്കുന്ന ശബ്ദം കേട്ടു. ജയദേവൻ്റെ മനസ്സിൽ വീണ്ടും ആ രാത്രിയിലെ ഭീകരസത്വം തെളിഞ്ഞു. ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടന്ന ഭയം സടകുടഞ്ഞെഴുന്നേറ്റു. വാതിലിൽ അപ്പോഴും ശക്തമായ മുട്ട് കേട്ടുകൊണ്ടേയിരുന്നു. ഉള്ളിലെ ഭയം ജയദേവനെ വാതിലിന് നേരെ നടത്തിയില്ല. കുറച്ചുനേരം ശബ്ദം കേട്ടില്ല. ഉള്ളിലെ ഭയത്തെ മാറ്റി ധൈര്യം സംഭരിച്ച് ജയദേവൻ വാതിലിന് നേരെ നടന്നു. വാതിലിൻ്റെ കുറ്റിയിൽ കൈവച്ചതും വീണ്ടും ശക്തമായ മുട്ട് കേട്ടു. ഞെട്ടി തെറിച്ചുപോയി ജയദേവൻ. ഭയം അവനെ വലിഞ്ഞു മുറുക്കി. തൊണ്ട വരണ്ടുണങ്ങി. കാലുകൾ ചലിക്കുന്നില്ല. ഉറക്കെ അലറി വിളിക്കാൻ തോന്നി. പക്ഷേ നാവ് ഉയർന്നില്ല. പെട്ടെന്ന് ജയദേവൻ വെട്ടിയിട്ട വാഴത്തട പോലെ നിലത്തേക്ക് വീണു. കണ്ണു തുറക്കുമ്പോൾ ജയദേവൻ നിലത്ത് കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് തലേന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കി. താൻ കണ്ടത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. ജയദേവൻ എഴുന്നേറ്റ് ഉമ്മറവാതിൽ തുറന്നു. അവിടെ ചെളിപുരണ്ട കാൽപ്പാടുകൾ കണ്ടു. അപ്പോൾ താൻ കണ്ടത് മിഥ്യയല്ല, സത്യമാണ്. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് ജയദേവൻ തൻ്റെ ചേതക സ്കൂട്ടറിൽ പുറത്തേക്ക് പോയി. തിരികെ വരുമ്പോൾ ഒരു എമർജൻസി ലാമ്പ് കൂടി കയ്യിലുണ്ടായിരുന്നു. ജയദേവൻ തൻ്റെ ജോലിയിലേക്ക് മുഴുകി. എഴുതുന്ന ജോലിയിൽ. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് മുറിയിലെ മേശക്കരികിൽ കസേര വലിച്ചിട്ടിരിക്കുമ്പോൾ അവിടെ കിടന്ന് വീണ്ടും ആ രാത്രി എന്ന പുസ്തകത്തിലെ ഭീകരശബ്ദം തന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. ചുവന്ന കണ്ണുകൾ കാട്ടി നീണ്ട നാവിലൂടെ രക്തമിറ്റിറ്റ് വീഴുന്ന ആ ഭീകരശബ്ദം. ജയദേവൻ പുസ്തകമെടുത്ത് തുറന്ന് വായിച്ചു നിർത്തിയിരുന്ന ഭാഗമെടുത്ത് വായിക്കാൻ തുടങ്ങി. നിലത്ത് വീട് കിടന്ന ശ്രീഹരിയുടെ നേരെ ആ ഭീകരശബ്ദം വളർച്ചയോടെ ചാടി വീണു. ശ്രീഹരി കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ തൻ്റെ മരണം മുന്നിൽ കണ്ടു. പെട്ടെന്ന് ആ ഭീകരശബ്ദം അലറി വിളിച്ച് പുകയായി മറഞ്ഞു. കണ്ണുകൾ ഇറുക്കിയടച്ചു കിടന്ന ശ്രീഹരിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് വീണ്ടും ഞെട്ടി പിന്നോട്ടിഴഞ്ഞു നീങ്ങി. മുന്നിൽ നിൽക്കുന്ന ആ രൂപം അവൻ്റെ നേർക്ക് കൈനീട്ടി. ശ്രീഹരി ആ രൂപത്തെ ആകമാനം വീക്ഷിച്ചു. പഴകിയ കാവ്യം കൊണ്ട് മാത്രം ഉടുത്ത്, കഴുത്തിൽ രുദ്രാക്ഷമാലയണിഞ്ഞ്, താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു വൃദ്ധൻ, കയ്യിൽ നീളമേറിയ ചൂരൽവടി, വലിയ ഉണ്ടക്കണ്ണുകളിൽ തീക്ഷ്ണത ജ്വലിക്കുന്നു. എന്നാൽ ആ കണ്ണുകളിൽ ദൈവികത്വം തിളങ്ങി നിൽക്കുന്നു. ശ്രീഹരി ആ കൈകളിലേക്ക് തൻ്റെ കരങ്ങൾ ചേർത്തു. ആ കൈക്ക് ഉരുക്കിൻ്റെ ശക്തിയുള്ളതുപോലെ അവന് തോന്നി. ഒന്നും മിണ്ടാതെ അയാൾ അവനെയും കൂട്ടി ശ്രീമംഗലം തറവാട്ടിലേക്ക് നടന്നു. ശ്രീഹരിയെ തറവാട്ടിലെത്തിച്ച ശേഷം അയാൾ തിരിഞ്ഞിറക്കാൻ ഒരുങ്ങവേ അവൻ അയാളെ വിളിച്ചു. നിൽക്കൂ, ആരാണ് താങ്കൾ? ഇവിടെയൊന്നും ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അയാൾ തിരിഞ്ഞ് അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ദിക്പാലൻ, ഞാനാണ് കാവിൽ വിളക്ക് കൊളുത്തുന്നത്. നിന്റെ മരണം അതാണ് അവരുടെ ലക്ഷ്യം. അതിനാണ് അവർ അതിനെ അയച്ചത്. ആര്? എന്തിന്? അക്കരെ കുറുപ്പന്മാർ. അങ്ങ് പോകരുത്, എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല കുഞ്ഞെ. ഇത് ആഭിചാരക്രിയയാണ്, അതും പാലിശ്ശേരി മനയിലെ മഹാമാന്ത്രികൻ കാളീശ്വരൻ്റെ. അതിനെ തടുക്കുവാൻ എന്നെക്കൊണ്ടാവില്ല. എന്തിനാണ് അവരിത് എന്നോട് ചെയ്യുന്നതെന്നെങ്കിലും പറഞ്ഞുകൂടെ അങ്ങേക്ക്? ഇത് നിന്നെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല, പാരമ്പര്യമായി തുടരുന്നതാണ്. നിന്റെ മുത്തശ്ശനിൽ നിന്ന് തുടങ്ങിയത്. അതെല്ലാം അറിയണമെങ്കിൽ നിന്റെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് തുടങ്ങണം. അങ്ങ് പറയും, എനിക്കറിയണം അതെല്ലാം. ശ്രീഹരി ദിക്പാലിനെയും കൂട്ടി അകത്തേക്ക് പോയി. ദിക്പാലൻ പറയാൻ തുടങ്ങി. നിന്റെ മുത്തശ്ശന് നിന്റെ അതേ പ്രായം, പക്ഷേ നിന്നെപ്പോലെ ആയിരുന്നില്ല അയാൾ. വെറും താന്തോന്നി, സ്ത്രീലമ്പടൻ. അച്യുതൻ തമ്പി, അച്യുതൻ തമ്പിയുടെ ഉറ്റ സുഹൃത്ത് കേശവക്കുറുപ്പ്. രണ്ടുപേരും ഒരേ പ്രായക്കാർ, അതിലുപരി എല്ലാ കൊള്ളരുതായ്മകളും ഒരുമിച്ച് ചെയ്യുന്നവർ. ഇവരെ പേടിച്ച് അന്ന് പെൺകിടാങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. പ്രായഭേദമന്യേ ഏത് പെണ്ണിനെയും എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാൻ മടിയില്ലാത്തവർ. കുറുപ്പിൻ്റെ ഇളയ സഹോദരി സാവിത്രി ഋതുമതിയായ ശേഷം അച്യുതന് അവളിൽ മോഹമുണർന്നു. ഋതുമതിയായ ശേഷം പെട്ടെന്നായിരുന്നു അവളുടെ വളർച്ച. സുന്ദരി എന്ന് പറഞ്ഞാൽ അപ്സരസുകളെപ്പോലും വെല്ലുന്ന സൗന്ദര്യം. ആ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അച്യുതൻ എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചു. അച്യുതൻ തമ്പിയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ കേശവക്കുറുപ്പിൻ്റെ അച്ഛൻ കുശാഗ്ര ബുദ്ധിക്കാരനായ നാരായണക്കുറുപ്പ് ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ചു. തൻ്റെ മകളെ കാണിച്ച് മോഹിപ്പിച്ച് അച്യുതൻ തമ്പിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ. അന്ന് സ്വത്തുക്കൾ മുഴുവൻ അച്യുതൻ തമ്പിയുടെ പേരിലായിരുന്നു. മകളെ കാണിച്ച് കുറേയേറെ സ്വത്തുക്കൾ നാരായണക്കുറുപ്പ് കൈവശപ്പെടുത്തി. അതിനിടയിൽ എങ്ങനെയോ അച്യുതനും സാവിത്രിയും പ്രണയത്തിലായി. അതറിഞ്ഞ കേശവനും അച്യുതനും തമ്മിൽ അടിച്ചു തിരിഞ്ഞു. തൻ്റെ പെങ്ങളെ അച്യുതനെന്ന ഇമ്പൊക്കിക്ക് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കെട്ടിച്ചു കൊടുക്കില്ലെന്ന് കേശവൻ പറഞ്ഞു. എന്നാൽ കേശവൻ്റെ കുടുംബത്തെ ഒന്നാകെ കൊന്നിട്ടാണെങ്കിലും സാവിത്രിയെ സ്വന്തമാക്കുമെന്ന് അച്യുതനും. ഒടുവിൽ തൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി ആയിരുന്നു നാരായണക്കുറുപ്പിൻ്റെ ഈ കളികളെന്ന് അച്യുതന് മനസ്സിലായി. ഇതിനിടയിൽ എപ്പോഴോ അച്യുതനും സാവിത്രിയും ഒന്നാവുകയും സാവിത്രി അച്യുതൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുകയും ചെയ്തു. ഇതറിഞ്ഞ കേശവൻ അച്യുതനോട് ചോദിക്കാൻ ചെല്ലുകയും അടിപിടയ്ക്കിടയിൽ കേശവൻ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ സ്വന്തം സഹോദരനെ കൊന്ന അച്യുതൻ്റെ ഒപ്പം സാവിത്രി കുട്ടി ഇറങ്ങിപ്പോയി. ഇതിൽ കലിപൂണ്ട നാരായണക്കുറുപ്പും മറ്റു മക്കളും ശ്രീമംഗലം തറവാട് എങ്ങനെയും കുളം തോണ്ടാൻ തീരുമാനിച്ചു. മഹാമാന്ത്രികൻ കാളിസനെ കൊണ്ട് ആഭിചാരക്രിയയിലൂടെ ശ്രീമംഗലം തറവാട് കുളം തോണ്ടാൻ തീരുമാനിച്ചു. ക്രിയകൾ ചെയ്യാമെന്ന് സംബന്ധിച്ച കാളീശ്വരൻ പ്രതിഫലമായി ചോദിച്ചത് നാരായണക്കുറുപ്പിൻ്റെ മറ്റൊരു മകളായ സുകന്യയെ ആയിരുന്നു. തനിക്ക് മതിവരുവോളം അവളെ ആസ്വദിക്കാൻ അവളെ വേണമെന്ന് പറഞ്ഞു. സമ്മതിച്ചാൽ ശ്രീമംഗലം തറവാട്ടിൽ തലമുറകളായി ദുർമരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമെന്നും അതിനുവേണ്ടി തൻ്റെ മൂർത്തികളിൽ ഒരാളെ അവിടെ ശ്രീമംഗലത്ത് നിർത്താമെന്നും കാളീശ്വരൻ കുറുപ്പന്മാർക്ക് വാക്കുകൊടുത്തു. തൻ്റെ വിജയത്തിനു വേണ്ടി നാരായണക്കുറുപ്പ് സ്വന്തം മകളെ ഒരു പേശിയെപ്പോലെ കാളീശ്വരന് നൽകി. നിന്റെ അച്ഛൻ ജനിച്ച് 8-ാം വയസ്സിൽ അച്യുതൻ തമ്പി കൊല്ലപ്പെട്ടു. നിന്റെ 8-ാം വയസ്സിൽ നിന്റെ അച്ഛനും, അടുത്തത് നീയാണ്. നിനക്കൊരു കുഞ്ഞു പിറന്നാൽ നീയും കൊല്ലപ്പെടും. ദിക്കാലൻ പറഞ്ഞു നിർത്തി. ഇതിനൊരു പരിഹാരമില്ലേ? പരിഹാരം, നീ വിവാഹം കഴിക്കാതിരിക്കണം. എന്നാലും മരണം വരെ നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നിന്റെ മുത്തശ്ശനും അച്ഛനും കൊല്ലപ്പെട്ട അതേ പ്രായമാണ് നിനക്ക്. പിന്നെയുള്ളത് പാലിശ്ശേരി മനയിലെ ആരെങ്കിലും കൊന്ന് കർമ്മം നടത്തണം. പക്ഷേ അത് സാധ്യമല്ല. അതെന്താ? പാലിശ്ശേരി മനയിൽ ഇപ്പോൾ ആരുമില്ല. കാളീശ്വരൻ കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങളായി. ഇപ്പോൾ മനയിൽ ആരുമില്ല. അപ്പോൾ ശ്രീനന്ദയുടെ അച്ഛൻ മരിച്ചത് നിന്നെ കിട്ടാത്തതിൻ്റെ ദേഷ്യം തീർത്തതാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശ്രീഹരി വീണ്ടും തനിച്ചായി. അവൻ ഉമ്മറവാതിലിൽ നിന്നും അടിപ്പുരവാതിലിലേക്ക് നോക്കി. അവിടെ ആ സ്വത്തും അവനെ തുറച്ചു നോക്കി നിൽക്കും. ഇപ്പോഴും ആ നാവിൽ നിന്ന് ചോരത്തുള്ളികൾ ഇറ്റുവീഴുന്നത് ആ ഇരുട്ടിലും അവൻ കണ്ടു. പെട്ടെന്ന് ശ്രീഹരി ഉമ്മറവാതിലടച്ചു. ക്ലോക്കിൽ 12 വട്ടം മണിയടിച്ചു. ഞെട്ടിത്തിരിഞ്ഞ് ജയദേവൻ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. എങ്ങും നിശബ്ദത മാത്രം. ക്ലോക്കിലെ സൂചികൾ ചലിക്കുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം. ജയദേവൻ ഒരു സിഗരറ്റുമായി ഉമ്മറവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. നല്ല നിലാവ്, തണുത്ത കാറ്റ്, അകലെ എവിടെയോ പാതിരക്കോഴി കൂവുന്നത് കേട്ടു. സിഗരറ്റിൻ്റെ പുക ഊതി വിട്ടുകൊണ്ട് ജയദേവൻ ഗേറ്റിനരികിലേക്ക് നടന്നു. പെട്ടെന്ന് പിന്നിൽ ഒരു പാതി ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. വീണ്ടും പുക വലിച്ചുകൊണ്ട് അവൻ നടന്നു. പൊടുന്നനെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. ആകാശം കാർമേഘങ്ങളാൽ മൂടിക്കെട്ടി. നിലാവ് മാറി. എങ്ങും അന്ധകാരം മാത്രം. ഗേറ്റിനടുത്തെത്തിയ ജയദേവൻ പെട്ടെന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടു. എന്തോ ചത്തു ചീഞ്ഞൊഴുകിയ ഗന്ധം. നല്ല പട്ടിയെ പൂച്ചോ ചത്തത്തിൻ്റെ ആവുമെന്ന് കരുതി. പെട്ടെന്നാണ് കഥയിലെ സത്വത്തെ ഓർമ്മ വന്നത്. അവൻ ആ കൂറ്റാക്കൂട്ടിരുട്ടിലും ചുറ്റും നോക്കി. ഒന്നും കാണാൻ കഴിയുന്നില്ല. ജയദേവൻ്റെ ഉള്ളിലെ ഭയം ചുരം മാന്താൻ തുടങ്ങി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷേ കാലുകൾ ചലിക്കുന്നില്ല. ശരീരം ഭയം കൊണ്ട് വിറയ്ക്കാനും വിയർക്കാനും തുടങ്ങി. പെട്ടെന്നൊരു മിന്നലോടുകൂടി തീപറ്റി. ജയദേവൻ്റെ തൊണ്ടയിൽ നിന്നും ഒരളർച്ച പുറത്തേക്ക് വന്നു. സർവശക്തിയുമെടുത്ത് ഉമ്മറവാതിലേക്ക് ഓടി. ഉമ്മറവാതിലിൽ നിന്നും ഗേറ്റിലേക്ക് നോക്കിയ ജയദേവൻ ആ കാഴ്ച കണ്ടു. തന്നെ നോക്കി നിൽക്കുന്ന ഒരു കറുത്ത രൂപം, തീക്കട്ടകൾ പോലെ തിളങ്ങുന്ന കണ്ണുകൾ. പൊടുന്നനെ വാതിലടച്ച് ചാരി നിന്ന് കിതച്ചു അവൻ. തൊണ്ട വരണ്ടുടങ്ങുന്നു. ദാഹം, ഒടുക്കത്തെ ദാഹം. പക്ഷേ ഉള്ളിലെ ഭയം അവനെ അടുക്കള വരെ നടക്കാൻ സമ്മതിച്ചില്ല. ഭയം വിട്ടകന്നപ്പോൾ മെല്ലെ മുറിയിലേക്ക് നടന്നു. മേശപ്പുറത്തിരുന്ന പുസ്തകം വീണ്ടും അവനെ മാടി വിളിച്ചു. ശ്രീഹരിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ വീണ്ടും ജയദേവനെ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിച്ചു. മുറിയിലേക്ക് കയറിയ ശ്രീഹരി അന്നത്തെ എല്ലാ സംഭവങ്ങളും ഡയറിയിൽ എഴുതി വെച്ചു. കിടക്കയിലേക്ക് വീണ ശ്രീഹരിയുടെ മനസ്സിൽ ഇന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ശ്രീനന്ദയുമായിട്ടുള്ള ജീവിതം. അതുമാത്രം. അതിന് ഈ നാടുപേക്ഷിച്ചു പോകണം. എങ്ങോട്ടെങ്കിലും കുറച്ച് നാളെങ്കിൽ സ്വസ്ഥമായി ജീവിക്കണം. താൻ മരിച്ചാലും വേണ്ടില്ല, ഇനിയുള്ള തലമുറയെങ്കിലും പേടിയില്ലാതെ ജീവിക്കണം. അതിന് ഈ നാടും വീടും ഉപേക്ഷിക്കണം. ശ്രീഹരി മനസ്സിൽ തീരുമാനിച്ചു. ശ്രീനന്ദയും കൂട്ടി മറ്റെവിടേക്കെങ്കിലും പോയി ജീവിക്കാൻ. തുടർന്നുള്ള പേജുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവസാന താളിൽ എഴുതിയിരിക്കുന്നു. ശ്രീഹരിയുടെ ഡയറിക്കുറിപ്പിൽ നിന്നും എഴുതിയതാണ് ഈ പുസ്തകം. അക്കരക്കുറുപ്പന്മാരുടെ കുടുംബം നശിച്ചു പോയെങ്കിലും ആ ആഭിചാരക്രിയകളുടെ ഫലം വീണ്ടും ശ്രീഹരിയുടെ തലമുറകൾ അനുഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നീലിമ കുറുപ്പ് വായിച്ചു കഴിഞ്ഞ ജയദേവൻ കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ്റെ മനസ്സിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രൂപങ്ങൾ തെളിഞ്ഞു. തൻ്റെ 10ാമത്തെ വയസ്സിലാണ് അച്ഛനെ നഷ്ടപ്പെട്ടത്. പിന്നെ അമ്മയാണ് തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. 18ാമത്തെ വയസ്സിൽ അമ്മയും പോയി. പിന്നെ സുപ്രയത്നം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. തന്നെ സ്നേഹിച്ചവളെ സ്വന്തമാക്കി. വിധി അവിടെയും തന്നെ തോൽപ്പിച്ചു. ഭാര്യയെയും മക്കളെയും കവർന്നെടുത്തു. അച്ഛൻ ശ്രീഹരിയും അമ്മ ശ്രീനന്ദയും. പെട്ടെന്ന് ജയദേവൻ ഞെട്ടി എഴുന്നേറ്റു. ഈശ്വര, തൻ്റെ അച്ഛനും അമ്മയുമാണോ ഈ കഥയിലെ കഥാപാത്രങ്ങളായ ശ്രീഹരിയും ശ്രീനന്ദയും? ദൈവമേ, അങ്ങനെയാവരുതേ! അവൻ പ്രാർത്ഥിച്ചു. ഈ തറവാട് ആകുമോ ഈ മംഗലം? പെട്ടെന്ന് അവരെഴുന്നേറ്റ് കട്ടിലടിയിൽ നിന്നും ഒരു പെട്ടി വലിച്ചെടുത്തു. അതിൽ നിന്നും ഒരു ആധാരമെടുത്ത് വായിച്ചു നോക്കി. തളർച്ചയോടെ കട്ടിലേക്ക് ചാരിയിരുന്നു. അതെ, ഇതുതന്നെയാണ് ശ്രീമംഗലം തറവാട്. പെട്ടെന്ന് പുറത്തൊരു അലർച്ച കേട്ട് ഞെട്ടിത്തരിച്ചു പോയി ജയദേവൻ. ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയ അവൻ വീണ്ടും ഞെട്ടി. മിന്നൽ വെളിച്ചത്തിൽ അവൻ വ്യക്തമായി കണ്ടു തീക്കട്ട പോലുള്ള കണ്ണുകളും കൂർത്ത പല്ലുകളും നാവിൽ നിന്ന് ഇറ്റുവീഴുന്ന രക്തത്തുള്ളികളുമായി ആ ഭീകരസത്വം തന്നെയും കാത്തു നിൽക്കുന്നു. തലമുറകളായിട്ടുള്ള അക്കരക്കുറുപ്പന്മാരുടെ ആഭിചാരക്രിയകളുടെ ഫലം താനും അനുഭവിക്കാൻ പോകുന്നു. ഉറങ്ങിക്കിടന്ന ജയദേവൻ ഞെട്ടി എഴുന്നേറ്റു. അവൻ്റെ മനസ്സിൽ ഒരു കഥാതന്തു പൊട്ടിമുളച്ചു. ഒരു സിഗരറ്റുമായി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. സിഗരറ്റിന് തീ കൊളുത്തി വലിച്ചുകൊണ്ട് മുറ്റത്തുകൂടി നടന്നു. സമയം രാത്രിയുടെ 3 മണിയാകും. പക്ഷേ ജയദേവന് ഭയം തോന്നിയില്ല. മനസ്സിൽ നിറയെ പുതിയ കഥ എഴുതുന്നതിൻ്റെ ആശയങ്ങൾ മാത്രം. പെട്ടെന്ന് മാംസം എന്നൊരു ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. ചുറ്റും നോക്കി. ഒന്നും കാണുന്നില്ല. ഗന്ധത്തിൻ്റെ രൂക്ഷത കൂടി വരും. പെട്ടെന്ന് കരണ്ട് പോയി. എങ്ങും കൂരിരുട്ട് മാത്രം. തൻ്റെ പുറകിൽ ആരോ ഉള്ളതുപോലെ ജയദേവന് തോന്നി. വീണ്ടും ഭയമവനെ വേട്ടയാടാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയ ജയദേവൻ ഞെട്ടിത്തിരിച്ചു പോയി. തൻ്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ ജയദേവന് തോന്നി. മുന്നിൽ ആ ഭീകരസത്വം തൻ്റെ നേർക്ക് നടന്നെടുക്കുന്നു. പിന്നിലേക്ക് നടന്ന ജയദേവൻ നിലത്തേക്ക് തിരിഞ്ഞു വീണു. ആ ഭീകരസത്വം അവൻ്റെ മേലേക്ക് ചാടി വീണു. അതിൻ്റെ കോർത്ത നഖങ്ങൾ അവൻ്റെ മാറിലേക്ക് ആഴ്ന്നിറങ്ങി. നീണ്ടുകൂർത്ത പല്ലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ആഴ്ന്നു. ഒരു നിലവിളി അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. സർവശക്തിയുമെടുത്ത് അവൻ ആ സത്വത്തെ തള്ളിമാറ്റി എഴുന്നേറ്റു. കയ്യിൽ കിട്ടിയ ഇഷ്ടികയെടുത്ത് സത്വത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ ഭീകരസത്വം പുക പോലെ മാഞ്ഞു. ദേഹമാസകലം ചെളിയുമായി അവൻ ഏച്ചുവേച്ച് നടന്നു. ഉമ്മറവാതിൽ കുഴഞ്ഞു വീണു. ഞെട്ടിയെഴുന്നേറ്റ ജയദേവൻ കഴുത്തിലും നെഞ്ചിലും തപ്പി നോക്കി. മുറിവുകളോ രക്തമോ ഒന്നും കാണുന്നില്ല. അവൻ ചുറ്റും നോക്കി. താനിരിക്കുന്നത് കട്ടിലാണ്. പുറത്തുനിന്നും സൂര്യരശ്മികൾ ജനലിൽ കൂടി മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നു. അവൻ ഉമ്മറവാതിൽ തുറന്ന് മുറ്റത്തേക്ക് നോക്കി. മുറ്റത്ത് പിടിവലി നടന്നതുപോലെ ചവിട്ടത്തേച്ചിട്ടിരിക്കുന്നു. ഉമ്മറത്തേക്ക് നോക്കി. അവിടെയും ചെളി തുരണ്ടിരിക്കുന്നു. എന്താണിതെല്ലാം? ഒന്നും മനസ്സിലാവുന്നില്ല. താൻ കണ്ടത് സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ അടയാളങ്ങളെല്ലാം കാണുന്നു. എന്നാൽ തൻ്റെ ശരീരത്തിൽ മുറിവുകളോ രക്തപ്പാടുകളോ കാണുന്നില്ല. അവൻ തൻ്റെ വേഷം നോക്കി. ലുങ്കിയും ബനിയനുമാണ് ധരിച്ചിരിക്കുന്നത്. ഈ വേഷമല്ല താൻ ഇന്നലെ ധരിച്ചിരുന്നത്. അവൻ വേഗം മുറിയിലേക്ക് ചെന്ന് നോക്കി. അവിടെ മൂലയിൽ താൻ ഇന്നലെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കിടക്കുന്നു. അതിൽ മുഴുവൻ ചെളി പുരണ്ടിരിക്കുന്നു. ചെളിയിൽ കിടന്ന് പുരണ്ടതുപോലെ ജയദേവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഒന്നെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കും, ഇല്ലെങ്കിൽ ആ ഭീകരസത്വത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടും. ഇതിനൊരു പരിഹാരം കാണണം, കണ്ടേ പറ്റും. പെട്ടെന്നാണ് അവന് ഓർമ്മ വന്നത്. ആ പുസ്തകത്തിൽ ഏതോ മനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അവൻ വേഗം ആ പുസ്തകമെടുത്ത് അക്കരക്കുറുപ്പന്മാർ ആഭിചാരക്രിയ ചെയ്യിച്ച ആ മാന്ത്രികനെയും മന ഏതെന്നും നോക്കി. പാലിശ്ശേരി മന താൻ എവിടെ കേട്ടിട്ടുണ്ട് ആ പേര്? പക്ഷേ ആ മാന്ത്രികൻ എന്തായാലും ഇപ്പോൾ കാണില്ല. അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. ജയദേവൻ വേഷം മാറി പുറത്തേക്കിറങ്ങി. ജംഗ്ഷനിലെ ചായക്കടയ്ക്ക് മുന്നിൽ സ്കൂട്ടർ നിർത്തി. ഭാഗ്യം കടയിൽ ആരുമില്ല. അവൻ കടയ്ക്കുള്ളിൽ കയറി ഒരു ചായ പറഞ്ഞു. കുഞ്ഞേതാ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ജയദേവൻ അയാളെ നോക്കി. ഏകദേശം 70-75 വയസ്സ് പ്രായം വരും, എങ്കിലും നല്ല ഉറച്ച ശരീരം. ഞാൻ ഇവിടെ ഉള്ളത് തന്നെയാണ് ചേട്ടാ, പക്ഷേ അങ്ങനെ പുറത്തിറങ്ങാറില്ല. ഇവിടെ എവിടെയാണ് താമസം? എന്താ ജോലി? ജയദേവൻ പെട്ടെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. ഇയാളിൽ നിന്ന് ശ്രീമംഗലം തറവാടിനെക്കുറിച്ചും അക്കരക്കുറുപ്പന്മാരെക്കുറിച്ചും മനസ്സിലാക്കാം. ഞാനിവിടെ ശ്രീമംഗലം തറവാട്ടിലാണ് താമസം. ജോലി കഥയെഴുത്താണ് ചേട്ടാ. കുഞ്ഞാണോ ശ്രീമംഗലം തറവാട് വാങ്ങിച്ചത്? അതെ ചേട്ടാ. ആ ശ്രീഹരി ഇപ്പോൾ എവിടെയാണോ ആവോ? ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്നൊന്നും അറിയില്ല. അയാൾ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ആരാ ചേട്ടാ ഈ ശ്രീഹരി? കുഞ്ഞ് താമസിക്കുന്ന തറവാട് ശ്രീഹരിയുടേതായിരുന്നു. അവൻ ശ്രീനന്ദയെക്കൂട്ടി ഇവിടുന്ന് പോയതിന് പിന്നെ ഒരു വിവരവുമില്ല. അതിനുശേഷം അക്കരക്കുറുപ്പന്മാർ ആ തറവാട് കയ്യിലാക്കി. പറഞ്ഞിട്ടെന്താ കാര്യം? ചെയ്ത തെറ്റിന് അനുഭവിച്ചല്ലേ പറ്റൂ. ചേട്ടാ, ഞാൻ ഇവിടുത്തുകാരെക്കുറിച്ച് ഒരു കഥ എഴുതാൻ പ്ലാനുണ്ട്. ചേട്ടൻ ഇവിടുത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ എനിക്ക് കഥ എഴുതാൻ ഉപകാരമായേനെ. കുഞ്ഞ് ഇവിടുത്തുകാരെക്കുറിച്ച് കഥ എഴുതുവാനാണെങ്കിൽ ശ്രീമംഗലം തറവാടിനെക്കുറിച്ചും അക്കരക്കുറുപ്പന്മാരെക്കുറിച്ചും എഴുതിയാൽ നന്നാവും. കിളവൻ തൻ്റെ ചൂണ്ടയിൽ കൊരുത്തുവെന്ന് ജയദേവന് മനസ്സിലായി. ചേട്ടൻ പറഞ്ഞു തരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. ശ്രീമംഗലംകാരും കുറുപ്പന്മാരുമായി വലിയ ശത്രുതയിലായിരുന്നു. അതിന് കാരണവുമുണ്ട്. അയാൾ കഥ പറയാൻ ആരംഭിച്ചു. താൻ വായിച്ച വീണ്ടും ആ രാത്രി എന്ന കഥയിലെ അതേ കഥ തന്നെയാണ് അയാളും പറഞ്ഞത്. ചേട്ടാ, കുറുപ്പന്മാർ ആരെക്കൊണ്ടാണ് ആഭിചാരക്രിയ ചെയ്യിച്ചതെന്നറിയാമോ? പാലീശ്ശേരി മനയിലെ മഹാമാന്ത്രികൻ കാളീശ്വരനെ കൊണ്ട്. ആ മനയിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? കാളീശ്വരൻ്റെ കാലശേഷം ആ മന അന്യം നിന്ന് പോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അയാളുടെ മകനെന്നും പറഞ്ഞ് ഒരാൾ ആ മനയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അന്യം നിന്ന് പോയ മനയിൽ മാന്ത്രികൻ്റെ മകനോ? അതങ്ങനെ ശരിയാവും ചേട്ടാ? അതൊക്കെ ശരിയാണ് കുഞ്ഞെ. ഈ കാളീശ്വരൻ ഒരു സ്ത്രീലമ്പടനായിരുന്നു. ആ വഴിക്കെങ്ങാണ്ട് ഉണ്ടായതായ കാളിദാസൻ മാന്ത്രികൻ. അയാളും മഹാമാന്ത്രികനാണ്. ചേട്ടാ, ഈ പാലശ്ശേരി മന എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതങ്ങ് പാലക്കാട് ഏത് ഭാഗത്താണെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടനും ശ്രീഹരിയും തമ്മിൽ എങ്ങനെയായിരുന്നു? ഞാനും ശ്രീഹരിയും ഒരേ പ്രായക്കാരൻ. പിന്നെ അവൻ്റെ കൃഷിയിടത്തിൽ എനിക്കും പണി തരുമായിരുന്നു. ആളൊരു പാവമായിരുന്നു. ശരി ചേട്ടാ, ഒരുപാട് നന്ദി. ഇനിയും കാണാം. ജയദേവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഇന്ന് തന്നെ പാലക്കാട് പോകണം. പാലശ്ശേരി മലയിൽ ഇപ്പോഴും മാന്ത്രികനുണ്ടെങ്കിൽ ചിലപ്പോൾ തന്നെ സഹായിക്കാൻ കഴിഞ്ഞാലോ. ജയദേവൻ വീട്ടിലെത്തി ബാഗിൽ 2 ജോഡി ഡ്രസ്സുമായി തൻ്റെ സ്കൂട്ടറിൽ യാത്ര തിരിച്ചു പാലക്കാട്ടേക്ക്. പാലക്കാട് ചെന്ന് ഒരുപാടൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല പാലശ്ശേരി മന കണ്ടെത്താൻ. അവിടെ ചെല്ലുമ്പോൾ പുറത്തൊന്നും ആരെയും കണ്ടില്ല. ഉമ്മർന്ന് ഒരു വലിയ മണി കെട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ആ മണിയിൽ പിടിച്ചടിച്ചു. കുറേ നേരം കാത്തു നിന്നിട്ടും ആരും വന്നില്ല. വീണ്ടും മണിയടിച്ചു. പിന്നെയും ആരെയും കാണാഞ്ഞിട്ട് നിരാശയോടെ അവൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരാ? അവൻ തിരിഞ്ഞു നോക്കി. ഉമ്മർപ്പടിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വൃദ്ധൻ. 80 വയസ്സിനോടടുത്ത് പ്രായം വരും. വെളുത്ത നീണ്ട തലമുടി, വെട്ടിയൊതുക്കി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന താടിയും വീശിയും, വെളുത്ത മുണ്ട്, കഴുത്തിൽ രുദ്രാക്ഷമാലയ്ക്കൊപ്പം മറ്റൊരു വെള്ളിമാലയും, കയ്യിൽ വെള്ളി കെട്ടിയ ചൂരൽ വെടി. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ആരാന്ന് അയാൾ വീണ്ടും ചോദിച്ചു. ഞാൻ കുറച്ച് ദൂരേതാ. പേര് ജയദേവൻ. ഈ കാളിദാസൻ മാന്ത്രികൻ. ഞാൻ തന്നെയാണ് കാളിദാസൻ. അവിടെ നിൽക്കാണ്ട് ഇങ്ങോട്ട് വരിക. അദ്ദേഹം ജയദേവനെ ക്ഷണിച്ചു. അവൻ ഉമ്മറപ്പടിക്ക് സമീപം ചെന്നു നിന്നു. അദ്ദേഹം ചാരുകസാരയിൽ നിന്നിട്ട് അവനോട് പറഞ്ഞു, വാതിൽക്കൽ നിൽക്കാണ്ട് ഇങ്ങോട്ട് കയറി ഇരിക്കുക, എന്നിട്ട് വന്ന ഉദ്ദേശം പറയുക. ജയദേവൻ ചെരുപ്പൂരിയിട്ടിട്ട് ഉമ്മറത്തണ്ടയിലിരുന്നു. പിന്നെ തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. കുറേ നേരം അദ്ദേഹം മൗനം അവലംബിച്ചു. അന്ന് ഒന്നും പറഞ്ഞില്ല, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. കാളിദാസൻ എന്നൊരു മാന്ത്രികൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ഞാൻ തന്നെയാണ് കാളിദാസൻ, കാളീശ്വരൻ എൻ്റെ പിതാവും. പക്ഷേ കുഞ്ഞെ, ഞാനിപ്പോൾ പൂജയ്ക്കൊന്നും പോകാറില്ല, അങ്ങനെ രക്ഷിക്കണം. ജയദേവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. എന്തായി കാട്ടണേ, എഴുന്നേൽക്ക. അദ്ദേഹം ജയദേവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ളത് ചുടലക്കാളിയാണ്. അതൊരുദ്യമം ഏറ്റെടുത്താൽ പൂർത്തിയാക്കി അടങ്ങും. എല്ലാ തലമുറകളെയും നശിപ്പിക്കാൻ ഉത്തരവ് കൊടുത്താണ് പിതാവ് അതിനെ വിട്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കാതെ അത് മടങ്ങില്ല. എങ്കിലും ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. ജയദേവൻ പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കിയിരുന്നു. അതിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെങ്കിൽ അവിടെ വന്ന് പൂജ ചെയ്യണം. ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണേ, എന്നാലും നോക്കാം. തൽക്കാലം ഒരു തകിട് പൂജിച്ചു തരാം. ഏഴാം നാൾ അവിടെ പൂജ നടത്തണം. അത് മുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്നിനി ഇവിടെ കൂടുക, തകിടുമായി നാളെ പോകാം. എന്താ? അങ്ങനെയാവാം. കേശുവേ! അദ്ദേഹം അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. അകത്തു നിന്നും 50 വയസ്സിന് മേൽ പ്രായം വരുന്ന ഒരാൾ ഇറങ്ങി വന്നു. എന്താ കൊണ്ടേ വിളിച്ചത്? കേശു, ഇന്നൊരു അതിഥി കൂടിയുണ്ട്. ഇത് ജയദേവൻ. പുള്ളിക്കൊരു പ്രശ്നം. നാളെ ഒരു തകിട് പൂജിച്ചു കൊടുത്തു വിടാം. ആൾക്കൊരു മുറികാട്ടി കൊടുക്കുക. പിന്നെ ജയദേവൻ, രാത്രിയിൽ ചില ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും, ഒന്നും കാര്യമാക്കണ്ട. പുറത്തിറങ്ങുകയും വേണ്ട. എന്നാൽ ചെല്ലുക, കേശു മുറി കാട്ടിത്തരും. കേശു, പൂജയ്ക്ക് കുറച്ചധികം പൂക്കൾ വേണം കേട്ടോ, അദ്ദേഹം രണ്ടുപേരോടുമായി പറഞ്ഞു. ഓ, എല്ലാം തയ്യാറാക്കാൻ മങ്ങുന്നേ. കേശു ജയദേവനെയും കൂട്ടി അകത്തേക്ക് പോയി. മഹാമാന്ത്രികൻ കാളിദാസൻ ചാരുകസേരയിലിരുന്ന് എന്തൊക്കെയോ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരുന്നു. രാത്രിയിൽ നിലത്ത് പായ വിരിച്ചു കിടന്ന് നല്ല ഉറക്കമായിരുന്നു ജയദേവൻ. പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ആരുടെയോ ചുടുനിശ്വാസം തട്ടി. മുഖത്ത് തഴുകുന്നത് പോലെ ഞെട്ടി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. എങ്ങും ഇരുട്ട് മാത്രം. പെട്ടെന്ന് ഒരു പെണ്ണിൻ്റെ കിളിങ്ങിച്ചിരി കേട്ടു. ജയദേവൻ തലയ്ക്കൽ സൂക്ഷിച്ചിരുന്ന തീപ്പെട്ടിയെടുത്ത് കൊളുത്തി. അത് ആരോ ഊതിക്കെടുത്തും പോലെ അണഞ്ഞു. വീണ്ടും തീക്കമ്പെടുത്ത് കൊളുത്താൻ തുടങ്ങിയപ്പോൾ ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടു. എന്തിനാ വെളിച്ചം? എനിക്ക് വെളിച്ചം ഇഷ്ടമല്ല. വീണ്ടും കുലുങ്ങിച്ചിരി. അവൻ പേടിയോടെ ചുറ്റും നോക്കി. ആരാ? അതിന് മറുപടിയായി വീണ്ടും ചിരി കേട്ടു. ജയദേവൻ എന്നാണല്ലേ പേര്, എനിക്കിഷ്ടായി. ജയദേവനിൽ വീണ്ടും ഭയം ഇരട്ടിച്ചു. ആരാണെന്നല്ലേ ചോദിച്ചത്? ഞാൻ ദേവാംഗന. വീണ്ടും കുലുങ്ങിച്ചിരി. പെട്ടെന്ന് മഹാമാന്ത്രികൻ കാളിദാസൻ പറഞ്ഞത് അവന് ഓർമ്മ വന്നു. അവൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ജയദേവൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ മഹാമാന്ത്രികൻ കാളിദാസൻ അങ്ങുന്നിൻ്റെ അതിഥിയാണ്. ഒരു മൂളൽ കേട്ടു, പിന്നെ നിശബ്ദത മാത്രം. രാവിലെ കുളിച്ച് വൃത്തിയായി വന്ന ജയദേവനോട് കാളിദാസൻ ചോദിച്ചു, ഇന്നലെ നന്നായി ഉറങ്ങിയ? ഓവ്. അവൾ അടുത്ത് വന്നു അല്ലേ ദേവാംഗന? ഞെട്ടിപ്പോയി ജയദേവൻ. അവളൊന്ന് പേടിപ്പിക്കാൻ വന്നതാ, സാരമില്ല. ഈ ചരട് അരയിൽ കെട്ടിക്കോളൂ. പിന്നെ ഈ തകിട്. പടിപ്പുരയുണ്ടോ? ഇല്ല, ഗേറ്റാണ്. എങ്കിൽ ഈ തകിട് ഗേറ്റിനടുത്ത് കുഴിച്ചിടണം. പിന്നെ ഇന്നേക്ക് 5-ാം നാൾ ഇവിടെ എത്തണം. 6-ാം നാൾ രാവിലെ പുറപ്പെടാം. എന്നാൽ ഇറങ്ങിക്കോളൂ. അദ്ദേഹം ചരടും തകിടും അവനെ ഏൽപ്പിച്ചു. അവിടെ വെച്ച് തന്നെ അവൻ ചരട് അരയിൽ കെട്ടി ശ്രീമംഗലത്ത് വന്ന് ഗേറ്റിന് മുന്നിൽ തകിട് കുഴിച്ചിട്ടു. പിന്നെ നേരെ ചായക്കടയിലേക്ക് പോയി. ജയദേവനെ കണ്ടതും ചായക്കടക്കാരൻ ചോദിച്ചു, എന്താ കുഞ്ഞെ, കഥയെഴുത്ത് തുടങ്ങിയോ? ഇന്നലെ പിന്നെ കണ്ടില്ലല്ലോ. ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ചേട്ടാ, കഥയെഴുത്ത് തുടങ്ങിയിട്ടില്ല. ചേട്ടാ, ഈ അക്കരക്കുറുപ്പന്മാർ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോൾ ആരുമില്ല കുഞ്ഞെ. ആ കുടുംബം നശിച്ചുപോയി. ചെയ്ത പാപത്തിൻ്റെ ഫലം. അവസാനമുണ്ടായിരുന്നത് നീലിമക്കുഞ്ഞാണ്. അവരുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞ് ആ തറവാട് വാങ്ങിയത്. അവർക്കെന്താണ് പറ്റിയത്? നീലിമക്കുഞ്ഞിന് എന്തോ വലിയ അസുഖമായിരുന്നു. ആ കുഞ്ഞും കുഞ്ഞിനെപ്പോലെ കഥയൊക്കെ എഴുതുമായിരുന്നു. ഒരു കഥാപുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. കുഞ്ഞ് ശ്രീമംഗലം തറവാട് വാങ്ങി 2 മാസത്തിന് ശേഷമല്ല താമസത്തിന് വന്നത്. അതിന് 1 മാസം മുന്നേ നീലിമക്കുഞ്ഞ് മരിച്ചു. അസുഖം കൂടിയാണ് മരിച്ചത്. ഇത് വാങ്ങി 3 മാസമായപ്പോഴാണ് ചേട്ടാ ഞാൻ താമസത്തിന് വന്നത്. കുഞ്ഞിനൊരു ചായ എടുക്കട്ടെ? ആ എടുത്തോ ചേട്ടാ. അപ്പോൾ അക്കരക്കുറുപ്പന്മാരിലെ അവസാന കണ്ണിയാണ് വീണ്ടും ആ രാത്രി എന്ന പുസ്തകം എഴുതിയ നീലിമാക്കുറുപ്പ്. ഇനി താൻ മാത്രം, ജയദേവൻ മനസ്സിലോർത്തു. ചായയും കുടിച്ച് കാശും കൊടുത്തിട്ട് ജയദേവൻ ഇറങ്ങി. ശരി ചേട്ടാ കാണാം, നേരം സന്ധ്യയായി. ശരി കുഞ്ഞെ. ആ 4 നാൾ കുഴപ്പമില്ലാതെ പോയി. 5-ാം നാൾ വീണ്ടും പാലക്കാട്ടേക്ക്. സന്ധ്യയ്ക്ക് മുന്നേ പാലിശ്ശേരി മനയിലെത്തി. ജയദേവനെ കണ്ടതും കാളിദാസൻ ചോദിച്ചു, ഈ ദിവസങ്ങളിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല കേശു. അദ്ദേഹം അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. അകത്തു നിന്നും കേശു ഇറങ്ങി വന്നു. എന്താ കുഞ്ഞെ? കേശു, ആ ഷമീറിനോട് രാവിലെ കാറുമായി വരാൻ പറയണം. രാവിലെ തന്നെ പുറപ്പെടാം. ശരിയാ കുഞ്ഞെ. ഇന്ന് പേടി കൂടാതെ കിടന്നു. ഇനി അവൾ വരില്ല. ആദ്യമായി വന്നതുകൊണ്ട് ഒന്ന് പേടിപ്പിക്കാൻ വന്നതാണവൾ. അദ്ദേഹം ജയദേവനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ കാറുമായി വന്നു. കേശുവും ജയദേവനും കൂടി പൂജയ്ക്കുള്ള നിലവിളക്കും മറ്റു സാമഗ്രികളും കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. കാളിദാസൻ വന്ന് കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. കേശു മുൻസീറ്റിലും ജയദേവൻ തൻ്റെ സ്കൂട്ടറിലും. ശ്രീമംഗലത്തെത്തി കഥക് തുറന്ന് ജയദേവൻ കാളിദാസനെ സ്വീകരിച്ച് അകത്തിരുത്തി. പിന്നെ പൂജയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങളെടുത്ത് അകത്ത് വെച്ചു. ജയദേവൻ്റെ കുടുംബം? അദ്ദേഹം ജയദേവനോട് ചോദിച്ചു. അവൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തം അദ്ദേഹത്തോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ പൂജകൾ ആരംഭിച്ചു. ആദ്യം ഗണപതി ഹോമവും, പിന്നീട് ലക്ഷ്മി പൂജയും, ഒടുവിൽ സുദർശന ഹോമവും. സുദർശന ഹോമത്തിൽ വിഷ്ണു പൂജ കഴിഞ്ഞ് ആവാഹനത്തിലേക്ക് കടന്നു. അഘോരമന്ത്രം ആരംഭിച്ചു. പ്രജര പ്രജര പ്രസ്തുര പ്രസ്തുര ഘോരഘോര വമാവമ ആവാഹ സ്വാഹ. ഓരോ തവണ മന്ത്രം ഉച്ചരിക്കുമ്പോഴും ഹോമകുണ്ടത്തിൽ നെയ്യും നവധാന്യങ്ങളും അർപ്പിച്ചുകൊണ്ടിരുന്നു. ആവാഹനത്തിൻ്റെ മൂർധന്യത്തിൽ പുറത്ത് കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. വെളിയിൽ ഒരു അലർച്ച കേട്ടു. ജയദേവൻ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. പേടിക്കരുതെന്ന് കാളിദാസൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. അതിശക്തമായ കാറ്റ് അകത്തേക്ക് പ്രവേശിച്ചു. ഒപ്പം ഹോമാഗ്നിയിൽ ആ ഭീകരസത്വം തെളിഞ്ഞു. ചന്ദനമുട്ടിയിൽ തീർത്ത ആൾരൂപത്തിലേക്ക് ആ സത്വത്തെ ആവാഹിച്ചു കയറ്റി. ഒരു പുക പോലെ ആ സത്വം അതിലേക്ക് കയറി. സന്ധ്യയോടുകൂടി പൂജകൾ കഴിഞ്ഞ് അദ്ദേഹം പോകാനൊരുങ്ങി. ജയദേവൻ ഇനി ഒറ്റയ്ക്ക് ജീവിക്കണ്ട. ഒരു വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കണം. നിന്റെ തലമുറകൾ ഇനിയും ജനിക്കണം. ഇനിയൊന്നും സംഭവിക്കില്ല. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഉവ് കാളീശ്വരൻ തലമുറയെ നശിപ്പിക്കാൻ കൂടിയിരുത്തിയ ചുടലക്കാളിയുമായി മകൻ കാളിദാസൻ പാലിശ്ശേരി മനയിലേക്ക് മടങ്ങി. ജയദേവൻ കാളിദാസൻ പറഞ്ഞതനുസരിച്ച് മറ്റൊരു വിവാഹം കഴിച്ച് കുട്ടികളുമായി സന്തോഷത്തോടെ ശ്രീമംഗലം തറവാട്ടിൽ ജീവിച്ചു പോന്നു.